കൊന്നവന്റെ പേരെന്താണ്, അവന്റെ പ്രസ്ഥാനം എന്താണ് എന്ന് വ്യക്തമായ അറിവുണ്ടായിട്ടും ഒരു പരസ്യ പ്രസ്താവന പോലും നടത്താൻ മടിക്കുന്നവരാണ് നമ്മുടെ നാടിൻ്റെ ശാപം. ഇവർ തന്നെയാണ് നമ്മുടെ കൊച്ചി കേരളത്തിൽ ചുടുകാടാക്കുന്നതും ശവപ്പറമ്പാക്കുന്നതും. അഭിമന്യു ഒരു തുടക്കം മാത്രമായിരുന്നു. അങ്ങനെ എത്ര എത്ര കുടുംബങ്ങളാണ് ഇപ്പോൾ അനാഥമായത് ഈ കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം. ഗ്യാലറിയിലിരുന്ന് കളി കാണുന്നവരായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നുപോലെ. കഴിഞ്ഞ വെറും 3 വർഷത്തെ കൊലപാതകങ്ങളുടെ, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്കുകൾ മാത്രം എടുത്താൽ പോലും ഈ കൊച്ചി കേരളത്തിൽ നടന്നിട്ടുള്ളത് എത്രയാണ് എന്ന ചോദ്യത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും DGP യുടെയും ഒക്കെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ടാകും, കണക്കുണ്ടാകും, എണ്ണമുണ്ടാകും. ഈ കൊലപാതക കളിയിലെ 99% കളിയിലും ഇന്നത്തെ കാണികളായ നിങ്ങൾ ഇടതരും വലതരും പങ്കെടുത്തിട്ടുമുണ്ട്. ഒന്നുകിൽ കൊലയാളിയായി അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടവരായി. എന്താ ശരിയല്ലേ? എതിർവശത്ത് RSS ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെയായി കൊണ്ടും കൊടുത്തും കളികൾ ഒരുപാട് കളിച്ച നിങ്ങൾ, നിങ്ങൾ എന്നാണ് ഈ കളിക്കളം വിട്ട് ഗ്യാലറിയിൽ ഒളിച്ചു തുടങ്ങിയത്? ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാൻ തുടങ്ങിയത് എന്നു മുതലാണ്? നിങ്ങൾ SDPI എന്ന നിങ്ങളുടെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഖ്യകക്ഷിയുമായി മാത്രം ഒരേ ഒരു കളിയെ കളിച്ചിട്ടുമുള്ളൂ നാളെ ഇതുവരെയായിട്ടും. മഹാരാജാസ് കോളേജിൽ അന്ന് നടന്ന ആ കള്ളക്കളിയിൽ വീണുപോയത് അഭിമന്യു എന്ന ഒരു ചുണക്കുട്ടിയായിരുന്നു. നിങ്ങളുടെ കള്ളക്കളിയിൽ ഇത് ഒരു സാധു കുടുംബത്തിൻ്റെ ഒരു അത്താണിയെയാണ് ഇല്ലാതാക്കിയത്. ചരിത്രത്തിൽ ഇന്ന് വരേക്കും ഒരു രാഷ്ട്രീയ കൊലപാതകത്തിനും മറുപടി നൽകാതിരുന്നിട്ടില്ലാത്ത നിങ്ങൾ അന്ന് പ്രതികരിച്ചത് എങ്ങനെയായിരുന്നു? കേരള നാട് അന്നത്തെ നിങ്ങളുടെ പ്രതികരണം ഒരിക്കലും മറക്കുകയില്ല, പൊറുക്കുകയില്ല. വർഗീയത തുലയട്ടെ എന്ന് നിങ്ങൾ ചുവരിൽ എഴുതിയല്ലേ അന്ന് നിങ്ങൾ പ്രതികരിച്ചത്? അഭിമന്യുവിൻ്റെ ജീവനെടുത്ത ആ സംഘടനയുടെയോ ഇസ്ലാമിക വർഗീയതയുടെയോ പേര് നിങ്ങളൊന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടമെങ്കിലും കാണിച്ചോ? അന്ന് നിങ്ങൾ തൻ്റെ ഇടം കാണിക്കാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണേണ്ടി വന്നത്. അന്ന് നിങ്ങൾ നട്ടലുറപ്പോടെ ചങ്കുറപ്പോടുകൂടി ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു എങ്കിൽ, അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചിരുന്നു എങ്കിൽ, വീണ്ടും വീണ്ടും കേരളത്തിൽ അഭിമന്യുമാർ ഉണ്ടാവില്ലായിരുന്നു എന്ന കാര്യം തർക്കമില്ല. 2018 നടന്ന ആ അരിങ്കൊലയ്ക്ക് മാത്രം നാളിതുവരെയായിട്ടും, അന്ന് തൊട്ടിന്ന് വരെ ഭരണം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടും എന്തേ നിങ്ങൾ മറുപടി നൽകിയില്ല? 100 കണക്കിന് മനുഷ്യജീവനുകൾ RSS എന്നോ കോൺഗ്രസ് എന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ അരിഞ്ഞു വീഴ്ത്തിയ നിങ്ങൾക്കെന്തേ SDPI എന്ന പേര് കേൾക്കുമ്പോൾ മുട്ടുവിറയ്ക്കുന്നത് എന്താണ്? എന്തേ നിങ്ങൾക്ക് SDPI തൊടാൻ ഭയമാണോ? അപ്പോൾ ആ ഭയമില്ലാത്തവർ ചുണക്കുട്ടികൾ ഇവിടെ പ്രതികരിച്ചു എന്ന് തന്നെ വരും. വിശാലും സച്ചിനും ശ്യാമപ്രസാദുമൊക്കെ ആ ഭയം തൊട്ട് തീണ്ടാത്തവരായിരുന്നു. അങ്ങനെ ഈ മണ്ണ് വിട്ട് പാലായനം ചെയ്യാൻ തങ്ങൾ കാശ്മീരി പണ്ഡിറ്റുകളെ പോലെയാകാൻ ഒരുക്കമല്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ബലിദാനികൾ, ധീര ബലിദാനികളാണവർ. അവർക്ക് പിൻഗാമികളായി അനേകം സഞ്ജിത്തുമാർ ഈ മണ്ണിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. ഹവാല പണത്തിൻ്റെയും കള്ളപ്പണത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഒക്കെ കുത്തൊഴുക്കിൽപ്പെട്ട് തടിച്ചുകൊഴുത്ത SDPI എന്ന മത തീവ്ര സംഘടനയെ തരിമ്പം കൂസാതെ, അവർക്ക് കീഴടങ്ങാതെ നെഞ്ചു വിരിച്ചുകൊണ്ട് അവരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന സ്വാഭിമാനികൾ ഈ നാടിനു വേണ്ടി ഉയർ കൊടുക്കുവാൻ പോലും തയ്യാറായി തന്നെയാണ് നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ സമാജ പ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളതും. രഞ്ജിത്ത് ശ്രീനിവാസനും ശ്രീനിവാസനും ഒക്കെ തല ഉയർത്തി പിടിച്ചു തന്നെയാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞു പോയതും. SDPI സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഭയപ്പാടിനെ, അവർ സൃഷ്ടിക്കുന്ന ഭയപ്പാടിനെ ഭയക്കാൻ തങ്ങൾക്ക് മനസ്സില്ല എന്ന് തന്നെയാണ് ഓരോ ബലിദാനിയും പ്രഖ്യാപിക്കുന്നതും. ഭയക്കാനും കീഴടങ്ങാനും മനസ്സില്ലാത്ത അനേകം പിൻഗാമികൾക്ക് ജന്മം കൊടുത്തിട്ടുമാണ് ഈ ബലിദാനികൾ നമ്മെ വിട്ടു പിരിഞ്ഞത്. ഒരു ബലിദാനവും വെറുതെയാവില്ല. നിങ്ങളുടെ തന്നെ മുദ്രാവാക്യം കടമെടുത്തു പറഞ്ഞാൽ കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും.